ഒരു സാധനമുണ്ട്, ആ ടേമും നിങ്ങളൊന്ന് കേട്ടാൽ മതി. ആ സാധനങ്ങള് നമ്മുടെ ശരീരത്തിന് ഭയങ്കര കേടുപാടുകൾ ഉണ്ടാക്കുന്നവയാണ്. നീ അരിച്ചിട്ട് നമ്മള് കരിക്കുന്നതും പൊരിക്കുന്നതും വറക്കുന്നതൊക്കെ കുറയ്ക്കുകയോ അതുമില്ല, നമുക്കത് വേണമെന്നാണ് അല്ലേ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഫ്രീ റാഡിക്കലുകളുടെ എതിരാളികളായിട്ടുള്ള ആന്റി ഓക്സിഡന്റുകളായി കൂടി കഴിക്കണം. ആന്റി ഓക്സിഡന്റുകൾ എന്നാണ് പറയുക. ചെറുനാരങ്ങ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ ആയിട്ടുള്ള വിറ്റാമിൻ സിന്റെ നല്ലൊരു സോഴ്സാണ്. ഓക്കെ, വിറ്റാമിൻ സി എന്ന് പറയുന്നത് എന്താണ്? ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ ആണ്. ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ, വിറ്റാമിൻ സി നിങ്ങൾ കഴിക്കുന്ന ചെറുനാരങ്ങയില്ലാത്ത ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തുക്കളിലൂടെ നിങ്ങൾക്ക് വിറ്റാമിൻ സി കിട്ടുന്നുണ്ടോന്ന് ആലോചിച്ചു. രാവിലെ എന്തൊക്കെ കഴിച്ചു? പുട്ടും കടലയാണോ? പുട്ടും കടലയിൽ വിറ്റാമിൻ സി ഉണ്ടോ? ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? ചോറും കറിയും. അതിൽ വിറ്റാമിൻ സി ഉണ്ടോ? ഇല്ല. വൈകിട്ട് ചായ കുടിക്കുമ്പോൾ വിറ്റാമിൻ സി കിട്ടുമോ? രാത്രി ചപ്പാത്തി കഴിച്ചാൽ കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ചിലർ പറയും ഞാൻ അച്ചാർ കൂട്ടുന്നുണ്ട് അല്ലേ. അച്ചാർ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ചൂടാക്കിയതിന് ശേഷമാണത് കഴിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിറ്റാമിൻ സി നശിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ ആ അച്ചാറിലത് ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ വിറ്റാമിൻ സി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പറയാം 2 രൂപയുള്ള ചെറുനാരങ്ങയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാവുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാവുന്ന ഏറ്റവും നല്ല സ്രോതസ്സാണ് വിറ്റാമിൻ സി. ഈ വിറ്റാമിൻ സി സ്വാഭാവികമായിട്ടും കഴിക്കുന്ന സമയത്ത് നമുക്കൊരു രോഗപ്രതിരോധ ശേഷി കാലക്രമേണ കൈവരും. ഓക്കെ, രോഗപ്രതിരോധ ശേഷി കൈവരുന്ന സമയത്ത് നമുക്ക് രോഗങ്ങൾ പിടിപെടുന്നത് കുറയും. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെ ആന്റി ഓക്സിഡന്റുകൾ ഏതെങ്കിലും ഉണ്ടാകും? വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇപ്പൊ കരൾ രോഗങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മരുന്നിന്റെ കൂട്ടത്തിൽ വിറ്റാമിൻ ഇ കൂടി എഴുതും. ഒരു ടാബ്ലറ്റിന് 10 രൂപേന്റെ അടുത്തൊക്കെ ഉണ്ട്. ഓക്കെ, അതേസമയം പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്ന് പറയുന്നത് എണ്ണകളൊക്കെയാണ്. എണ്ണകളൊക്കെ നമുക്ക് കൂടുതലും കൂട്ടാൻ പറ്റുമോ? വിറ്റാമിൻ ഇ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എണ്ണകളെ കൂടുതൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ചെറുനാരങ്ങ, നാരങ്ങ, നാരങ്ങ എന്നൊക്കെ പറയുമ്പോൾ 10-60 രൂപ അല്ലേ വില അല്ലേ. അപ്പൊ ഏറ്റവും ലളിതം, ഞാൻ ചെറുനാരങ്ങന്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ല, എന്താണ് ലളിതമായ രീതിയിൽ നമുക്ക് കിട്ടാവുന്ന ഒരു സ്രോതസ് ആയതുകൊണ്ടാണ് ചെറുനാരങ്ങയെ കുറിച്ച് ഇത്രയും പ്രകീർത്തിച്ചത്. ഈ നാളെ മുതൽ ചെറുനാരങ്ങ വാങ്ങി, ചെറുനാരങ്ങ ഒരു രക്ഷയില്ല. രാവിലെ മുതൽ 2 ചെറുനാരങ്ങ, ഉച്ചയ്ക്ക് 2 ചെറുനാരങ്ങ, രാത്രി 2 എണ്ണം എന്ന് പറഞ്ഞ് കഴിച്ചാൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ എന്താണ്? അസിഡിക്കാണ്, നമുക്ക് അസിഡിറ്റി വരും. ഓക്കെ, രാവിലെ വെറും വയറ്റിൽ ഒരു ചെറുനാരങ്ങ നീര് കുടിച്ചാൽ മതി. ഇനിയിപ്പോൾ ചിലർക്ക് ഒന്നുപോലും അസിഡിറ്റി ഉണ്ടാക്കുക, ഓരോ ശരീര പ്രകൃതം അനുസരിച്ച് ചിലപ്പോൾ അരയായിരിക്കും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അത് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുക. നമ്മുടെ ശരീരം നോക്കുക, ഒന്നുണ്ട് ഒരര കഴിച്ചു നോക്കുക, ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് സ്യൂട്ടബിൾ ആയെന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകാം. അപ്പം ഇത്തരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞത് വിറ്റാമിൻ സി നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഓരോ വിറ്റാമിനുകളും ധാതുക്കളുണ്ട്. കാൽസ്യം നമുക്ക് വേണ്ട ഒരു സാധനമാണ്. നമുക്കറിയാം പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മേന്റെ കഥയെന്നാണോ ഞാൻ കൊടുക്കുന്നത്. വിറ്റാമിന് കാൽസ്യത്തിന്റെ അഭാവമാണ് നമുക്ക് കാലക്രമേണ ഇപ്പോഴായിരിക്കുക, ചിലപ്പോൾ കുറച്ച് കാലം, ചിലപ്പോൾ ഇപ്പൊ തന്നെ കുറച്ച് ആൾക്കാർ മുട്ടുവേദനയുള്ളവരൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അല്ലേ. അതിന് കാരണം എന്താണ്? നമ്മളുടെ ഡയറ്റിൽ കാൽസ്യത്തിന്റെ അഭാവം കൊണ്ടാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് മുട്ടുവേദന വരുന്നതിനേക്കാളൊക്കെ കുറച്ചും കൂടി വിഷമം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ്, ഇത് മാറില്ല അല്ലെങ്കിൽ മാറ്റാൻ കഴിയില്ല, മുട്ട് മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കത് കുറച്ചുകൂടി എന്താണ് നമുക്ക് വേദനാജനകമാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സമ്പൂർണ്ണമാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ധാതുക്കളും അല്ലെങ്കിൽ നമ്മുടെ വിറ്റാമിനുകളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ അതെങ്ങനെ ഉറപ്പുവരുത്തുക വെച്ചാൽ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ചീര കഴിച്ചാൽ മറ്റേ കണ്ണിന് നല്ലതാണ്, വിറ്റാമിൻ എയും വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, ചീര അല്ലേ, അങ്ങനെ ഉള്ള പല ഓരോ ചാർട്ടായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം, അങ്ങനെ പഠിച്ച് വീണ്ടും ഓരോ സാധനങ്ങൾ വാങ്ങി കഴിക്കാം. ഇതല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്നാണ് സർക്കാരിന് പൊതുവെയുള്ളൊരു ധാരണ. നിങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും വാങ്ങി തിന്നാണെന്ന് തോന്നുന്നില്ല. ഈ ക്ലാസ് കഴിഞ്ഞ് അടുത്ത നാടൻപാട്ട് തുടങ്ങുന്നതോടുകൂടി ഇതൊക്കെ പോകുന്നുള്ളതാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ധാരണ. അപ്പം അതിന് വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? സർക്കാർ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്ലസ് എഫ് എന്ന് പറയുന്ന ഒരു ലോഗോ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അരി, ആട്ട, പിന്നെ നമ്മുടെ ഉപ്പ്, ഓയിൽ തുടങ്ങിയ സാധനങ്ങൾ, ഇതിലൊക്കെ പാൽ, ഇത്രയും സാധനങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് കഴിക്കുന്ന സാധനങ്ങൾ. അരി നമുക്ക് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല അല്ലേ. ആട്ട ഇപ്പം അരിക്ക് വരാൻ ആട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി അടിച്ച് കയറ്റാറുണ്ട്. അതേപോലെ പാലിന് ഇല്ലാത്ത നമ്മളൊരു ഡയറ്റ് നമുക്കില്ല. ഓയിൽ, ഉപ്പ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, നമുക്ക് അല്ലെങ്കിൽ ഡയറ്റിലൂടെ കിട്ടാത്ത പോഷകങ്ങൾ ഇവയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പൊ അത് നമ്മള് വാങ്ങുന്ന സാധനം ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ വാങ്ങുന്ന സമയത്ത് പ്ലസ് എഫ് എന്ന് ഇളനീല നിറത്തിൽ, നമ്മൾ ഇന്ത്യന്റെ ജേഴ്സി ഇല്ലേ, നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി, പണ്ടത്തെ ജേഴ്സിയുടെ കളറിൽ, നമ്മുടെ സ്കൈ ബ്ലൂ കളറിൽ ഒരു പ്ലസ് എഫ് എന്ന് പറയുന്ന ലോഗോ ഉണ്ടെന്ന് നോക്കും. അപ്പൊ അരി വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, കാരണം അരി ഇപ്പൊ വിപണിയിൽ ലഭ്യമല്ല. അരി ലഭ്യമായിട്ടുള്ള നമ്മുടെ മിഡ് ഡേ മീൽ സ്കീമിൽ കുട്ടികൾ കഴിക്കുന്ന അരി എന്താണ്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള അരിയാണ്. ഓക്കെ, ഭാവിയിൽ അതും വരും. കൂടുതലായിട്ടും പാൽ, ഇപ്പൊ മിൽമാന്റെ പാലൊക്കെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അരി കാണാം പ്ലസ് എഫ് എന്ന് പറയുന്ന ലോഗോ. അതേസമയം ചിലപ്പോൾ നാടൻ പാല് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാലായിരിക്കില്ല കിട്ടുക. അതേസമയം നിങ്ങൾ വിപണിയിൽ വാങ്ങുന്ന പാല് പ്ലസ് എഫ് എന്ന് പറയുന്ന ഒരു വിലയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ എന്തായിരിക്കും, നിങ്ങൾക്ക് അത് കഴിക്കുന്ന സമയത്ത് പാലാണെങ്കിൽ വിറ്റാമിൻ എയും ഡിയും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മുമ്പിൽ കനിയണം അല്ലേ. നമ്മൾ പോയ വെയിലത്തൊക്കെ നിന്ന് വെയിലെ പാടേ വെയിലുള്ളൂ, ഞാൻ ഉൾപ്പെടെ ആരും വെയിലുള്ളാൻ മെനക്കെടാറില്ല അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ ഞാൻ ഡോക്ടറുടെ അടുത്ത് ചികിത്സിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞ സാധനം ഇപ്പം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വളരെയധികം കൂടുതലാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ സ്വാഭാവികമായിട്ടും വാങ്ങുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങുന്ന സമയത്ത് പ്ലസ് എഫ് ലോഗോ ഉള്ളതാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സൗജന്യമായിട്ടും, ഒരു മാറ്റവും നിങ്ങൾക്ക് വരുന്നില്ല, വിലയിൽ യാതൊരു മാറ്റവും വരില്ല. ഫോർട്ടിഫൈഡ് ആണോ എന്ന് നോക്കുക. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ കിട്ടും. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഏതൊക്കെ പഴങ്ങളിലും പച്ചക്കറി, പഴങ്ങളും പച്ചക്കറികളൊന്നും ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. പഴങ്ങൾ ഇപ്പോൾ ഈറ്റ് ലോക്കൽ എന്നാ പറയുക, അതായത് ലോക്കലായത് മാത്രം കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ളത്. ഇപ്പം നമുക്ക് നാട്ടിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ളത് ഇപ്പം എന്തായിരിക്കും, ഇപ്പം എന്ത് കാലം വരാൻ പോകുന്നത്, മാമ്പഴക്കാലം വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാമ്പഴം ധാരാളമായിട്ട് കഴിക്കണം. അതേപോലെ കുറച്ച് നമ്മുടെ വത്തക്കയുടെ ഒരു സീസണാണ് വരാൻ പോകുന്നത്, വത്തക്ക ധാരാളം കഴിക്കണം. ഈറ്റ് ലോക്കൽ എന്ന് പറഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. ഈറ്റ് റെയിൻബോ ഫുഡ് എന്ന് പറയുക, അതായത് മഴവിൽ നിറങ്ങൾ, അതായത് നമ്മളെ പച്ചക്കറികളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം തക്കാളി ഓരോന്നിനോരോ കളറുകളാണ്. അപ്പം അത്തരത്തിലുള്ള വ്യത്യസ്തമായ വൈവിധ്യമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും പ്രോട്ടീനുകളൊക്കെ, പ്രോട്ടീനുകളല്ല ധാതുക്കളും ഒക്കെ സ്വാഭാവികമായിട്ടും കിട്ടും. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റുകളൊക്കെ വേണ്ട തന്നെയാണ്, നമുക്ക് ആവശ്യമുള്ള തോതിൽ അവ വേണം. അവ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധ വരാത്ത ഒരു മേഖലയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ധാതുക്കളും വിറ്റാമിനുകളും. അപ്പൊ ഇത് കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പോൾ പ്ലസ് എഫ് ലോഗോയുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കണം. ഇനി നമ്മളെ കേരളത്തിൽ നിന്നും അത്ര പരിചിതമല്ലാത്ത ചില ഭക്ഷ്യവസ്തുക്കളുണ്ട്. നമ്മളതിനെ തിനവിള അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എന്നൊക്കെയാണ് പറയുക. 2023 എന്ന് പറയുന്നത് ചെറുധാന്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, മില്ലറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്തർദേശീയ വർഷമാണ്. 2023 ഇന്ത്യയാണ് ഈ തിനവിളകളുടെ വർഷമാക്കാൻ വേണ്ടിയിട്ട് 2023 സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ജോവർ, ബാജ്ര, നമുക്കിവിടെ കണ്ടുവരിച്ചുള്ളത് റാഗിയാണ് അല്ലേ. റാഗി മുത്താറി എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കോഴിക്കോട് പോലും ഈ ജോവറും ബാജ്രയും റാഗിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയും ലഭ്യമായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അവയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക, അതുകൊണ്ട് എന്തൊക്കെ പുതിയ പുതിയ ഐറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ഇവയൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളെ ചോറാണല്ലോ പ്രധാനമായിട്ടും കഴിക്കുക അല്ലേ. ഇപ്പോൾ ഒരു നേരം ചോറൊക്കെ ഒഴിവാക്കി ജോവറിൻ്റെ റൊട്ടിയോ അല്ലെങ്കിൽ ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തണുപ്പ് കാലങ്ങളിൽ കഴിക്കുന്ന ഒരു സാധനമാണ് ജോവർ. ഇവിടെ നമ്മൾ പറയില്ലേ പൊറോട്ടയും ബീഫും കേട്ടോ, ചില ആൾക്കാർക്കൊക്കെ വായിലിങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ അങ്ങ് ഒലിച്ചിറങ്ങൂലെ. അതേപോലെ ഞാൻ നോർത്തിൽ പഞ്ചാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയും മക്കിക്ക് റൊട്ടി ഓർ സർസോക്ക സാഗ് ആഹാ അന്തസ് എന്ന് പറയും. ഇപ്പം ഞാനിത് വിചാരിച്ച് എന്താണ് ഭയങ്കര എന്തോ ഒരു സാധനമാണെന്നൊക്കെ വിചാരിച്ച് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും അത് കഴിച്ചിട്ടുണ്ടോ അത് കഴിച്ചിട്ടുണ്ടോ. ഇല്ല, ഈ തണുപ്പ് കാലത്ത് ബെസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് പോയി കഴിച്ചപ്പോൾ നമ്മുടെ എന്താണ് ജോവറിൻ്റെ റോട്ടിയും ചീരക്കറിയുമാണ്, അവിടുത്തെ പ്രത്യേകമായിട്ടുള്ളൊരു ഇലക്കറിയാണ്. അപ്പോൾ അവരത് എന്താണ് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലഭ്യമായിട്ടുള്ള എല്ലാവിധ മില്ലറ്റുകളും തിനവിളകളും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ലതായിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സമയമായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, ഒരു ഇൻഡിക്കേഷൻ തരണമെന്ന്. ആ എത്ര, ഓ ആയിക്കോട്ടെ. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് പാക്കറ്റ് വാങ്ങുകയാണെന്ന് വിചാരിക്കാം. ഒരു ഫുഡ് പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണെങ്കിൽ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഒരു പാക്കറ്റ് എടുക്കും. നിങ്ങൾ എന്തൊക്കെ നോക്കാറുണ്ട്? എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട് അല്ലേ. ആ പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കാറുണ്ട്. പൊളിച്ച് പിന്നെ വില
വില ആ അത് സ്വാഭാവികമായിട്ട് നോക്കണല്ലോ അല്ലെ, നമ്മളെ പോക്കറ്റിൽ ഒതുങ്ങുന്നതാണോ എന്ന് നമ്മൾ നോക്കണം. ആ പിന്നെ കമ്പനി നോക്കും ചെലവിൽ. ഇൻഗ്രീഡിയൻസ് ആ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കാണാറുണ്ട്? അതോരോ പ്രോഡക്റ്റിനനുസരിച്ച്. ഇൻഗ്രീഡിയൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ 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 കമ്പനികളൊക്കെയാണ് അവർ ഈ നമ്പറുകളായിട്ടാണ് ചേർക്കുക. ചില നമ്പറുകളാണ് അതിൽ ചേർത്തിട്ടുണ്ടാവുക, ഈ നമ്പർ. ഓക്കെ, അതായത് നമുക്കത് മനസ്സിലാവരുത് എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതായത് ഇപ്പോൾ പഞ്ചസാരയാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലെ രാസവസ്തുക്കളാണെങ്കിലും പ്രിസർവേറ്റീവുകളാണ് എങ്കിലും എന്ത് ചെയ്യരുത്, സാധാരണക്കാരന് മനസ്സിലാവാതിരിക്കാൻ ഈ നമ്പറുകൾ ലഭ്യമാണ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം നമ്മുടെ പാക്കറ്റുകൾ വാങ്ങി വെക്കുന്ന സമയത്ത്, എല്ലാ പാക്കറ്റുകളും വാങ്ങുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് നോക്കണം. അല്ലാതെ അങ്ങ് കട്ട് ചെയ്ത് ഉപയോഗിക്കരുത്. എന്താണ് ഇൻഗ്രീഡിയൻസ്? അപ്പം നമുക്ക് അറിയാത്ത എന്തെങ്കിലും നമ്പറുകളൊക്കെ കാണുകയാണെങ്കിൽ നെറ്റിൽ ആ നമ്പറൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ എന്താ സാധനം എന്നുള്ളത് ഇതൊക്കെ ഇതിലുണ്ടോയെന്ന് അപ്പം നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഓക്കെ, അപ്പം ഈ രാസവസ്തുക്കളൊക്കെ ചേർക്കാൻ പാടില്ലാത്തതുകൊണ്ടല്ല, ചേർക്കാവുന്ന വസ്തുക്കൾ മാത്രമേ, അനുവദനീയമായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ ചേർക്കുന്നുണ്ടാവുകയുള്ളൂ. എന്തായാലും നമ്മൾ കഴിക്കുന്നതല്ലേ, അപ്പം നമുക്കറിയേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതല്ലേ. അപ്പോൾ അത് നമുക്ക് ചില സാധനങ്ങൾ, ഇപ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സാധനം, നമ്മളെ ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ, അത് ചിലർക്ക് അലർജിക്കായിരിക്കും. അപ്പം എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കുന്നതെന്നുള്ള കഴിക്കുന്നതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പം മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതേപോലെ വില ഒന്നല്ലാതെ നമ്മൾ നോക്കണം. ഇത് എവിടെയാണ് ഉണ്ടാക്കിയത് അല്ലേ, നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ആണോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാൻ പറ്റിയ സ്ഥലത്താണോ അല്ലേ, സ്വാഭാവികമായിട്ട് അത് നോക്കാം. ഇനിയിപ്പോൾ അപ്പോൾ ബാക്കി പുറമുള്ള സാധനങ്ങളൊക്കെ നോക്കേണ്ടതാണോ, അങ്ങനെയല്ല, ഒന്ന് അറിഞ്ഞിരിക്കുക അത് എവിടെയാണ് ഉണ്ടാക്കി. ആ വിവരം ഇല്ലെങ്കിലോ, എവിടെയാണ് ഉണ്ടാക്കിയെന്നുള്ള വിവരം ഇല്ലെങ്കിലും ഇപ്പം നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി, ഒരു പരാതി കൊടുക്കുകയാണ്, എവിടെയാണ് അത് ഉണ്ടാക്കിയത്, അത് ഇതില്ല. അപ്പം നമുക്ക് പോയി നോക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാണ് ഉണ്ടാക്കിയത്, ആരാണ് വിതരണം ചെയ്തത്, ഏത് ബാച്ചാണ് നോക്കണം. അതായത് ഇപ്പോൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ബാച്ചിലായിരിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം അത് അയാൾ നീക്കം ചെയ്യണമെങ്കിൽ, അയാൾക്കത് വിപണിയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഇന്ന ബാച്ചാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഇപ്പോൾ ബാച്ച് നമ്പർ കൃത്യമായിട്ട് വേണം അല്ലേ. അതേപോലെ 14 സാധനങ്ങളുടെ FSSAI നമ്പർ വേണം, നമ്മുടെ ലൈസൻസിൻ്റെ നമ്പർ അതിൽ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ അയാൾ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ അയാളുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഈ FSSAI ലൈസൻസ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും, നമുക്ക് കൃത്യമായിട്ട് അയാളെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ വില വേണം, ബാച്ച് നമ്പർ വേണം, എവിടെയാണ് ഉൽപ്പാദിപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ വേണം, അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വേണം. പിന്നെ അതിലുള്ള ന്യൂട്രീഷണൽ ഫാക്ട്സ് വേണമെന്ന് പറയാം. ചില സാധനങ്ങളൊക്കെ വായിച്ചാലാണ് മനസ്സിലാവുക, അതൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര എനർജി, നമുക്ക് എന്താണ് ഒരു ദിവസത്തേക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു ഒരു പുരുഷനാണെങ്കിൽ 2000 calories, സ്ത്രീയാണെങ്കിൽ 1800 calories ഒക്കെയാണ് നമുക്ക് വേണ്ടത്. ചില സാധനങ്ങളൊക്കെ ഒറ്റ നേരം കൊണ്ടാകും കഴിച്ചാൽ തന്നെ നമുക്ക് ഒറ്റ ദിവസം കഴിക്കേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കയറും അല്ലേ. അപ്പം അതിലുള്ള ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസ് നമ്മൾ കൃത്യമായിട്ട് വേണം. ഇതൊക്കെ വെറുതെ വെപ്പിക്കുന്നതല്ല, എന്തിനാണ് വെപ്പിക്കുന്നത്, നമ്മൾ വായിച്ചു നോക്കാൻ വേണ്ടി വെക്കുന്നതാണ്. നമ്മൾ വായിച്ചു നോക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണമുണ്ടല്ലോ. അപ്പം നമ്മളൊന്ന് വായിച്ചു നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും ഇതിൽ ഇതൊക്കെ ഉണ്ട്, ഇത് കുറച്ച് കുറയ്ക്കാം അല്ലേ നമുക്ക് തോന്നും. അത് വായിക്കുന്നില്ലെങ്കിലോ, നമുക്ക് എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ നമ്മളാ കിട്ടുന്ന നോക്കാൻ കഴിക്കുക, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഇനി അതൊക്കെ നോക്കണം, പ്ലസ് എഫ് ലോഗോ ഉണ്ടോ നോക്കണം. പ്ലസ് എഫ് ലോഗോ ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങുന്നതിന് അത് പ്രയോറിറ്റി കൊടുക്കണം അല്ലേ. തിരവിളകൾ കൂടുതൽ കഴിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല നമ്മൾ ഫ്രീസർ, ഇനി ഫ്രീസറിൽ എന്ത് ചെയ്യണം, ഫ്രീസറിൽ പാകം ചെയ്തതും പാകം ചെയ്യാത്തതും നമ്മൾ വേറെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പാലായാലും പാലുൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ പലരും ചെയ്യാറുണ്ട്, എന്തറിയോ, പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെയാണ് പണിയെടുക്കുമ്പോൾ നഖ കോക്കിയാൽ കാണും അല്ലേ, ഭയങ്കര വൃത്തികേടായിരിക്കും അല്ലേ. ആ അപ്പം അതൊക്കെ അതുവരെ എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകും. അപ്പോൾ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നമ്മളുടെ പാചകം ചെയ്യുന്ന പരിസരത്ത് ഉണ്ടാവാൻ പാടില്ല. ഞാൻ മണ്ടൊരു പരിശോധനയ്ക്ക് പോയ സമയത്ത് അവിടെ ആകെ ആ പണിക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ കാണാൻ ഒരു തെയ്യം പോലെ ഉണ്ടായിരുന്നു. തെയ്യം പോലെ എന്ന് പറഞ്ഞാൽ അയാളൊരു ആപ്രൺ ആയിട്ടിരിക്കും, ആപ്രൺ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ ആപ്രൺ ചരിത്ര പുരാതീത കാലം മുതൽ അയാൾ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ആകെ മൊത്തം ഡെക്കറേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെയൊന്നും വെച്ച് നമ്മൾ ചെയ്യരുത്. അപ്പം അതൊക്കെ ഒരു ബാക്ടീരിയൻ്റെ വലിയ സ്രോതസ്സായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന, ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളത് അവോയ്ഡ് ചെയ്യണം. ഇനി ആരെങ്കിലും അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അവരോട് ധൈര്യമായിട്ട് പറയാം, ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സാമൂഹിക മാധ്യമങ്ങൾ വഴി ധാരാളം തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. തെറ്റായ വാർത്തകൾ,
എനിക്ക് ഒരു മാസം ഒരു നാലഞ്ച് വാർത്തകളൊക്കെ ഇതേപോലെ ഇങ്ങനെ അടിച്ചു കിട്ടും. നമ്മളെ കുടുംബ ഗ്രൂപ്പുകളായാലും പരിചയമുള്ള ആൾക്കാരായാലും ഒക്കെ ഇങ്ങനെ അയച്ചു തരും. ഇതെന്താ നീയൊക്കെ എന്താ പിന്നെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ഇതാ ഇത് പണ്ട് കറങ്ങിയ ന്യൂസാണ്. അപ്പൊ നമ്മളൊരു പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പറയുന്നത് നോളജ് ഈസ് പവർ എന്നാണ്, അറിവാണ് ആയുധം എന്നാണ് പറയുക അല്ലെ. അപ്പൊ അങ്ങനെയല്ല, റൈറ്റ് നോളജ് ഈസ് പവർ എന്ന് പറയാം. കൃത്യമായ അറിവ് നമുക്ക് വേണം അല്ലെ. അപ്പൊ നമുക്കൊരു ഒരു വാർത്ത കിട്ടി, എന്തെങ്കിലും ഒരു വാർത്ത കിട്ടി, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാ ഞാൻ പറയാം ഓക്കെ. അപ്പൊ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഇത് എപ്പോഴാണ് നിർമ്മിച്ചത് അല്ലെ, എപ്പോഴാണ് ഇതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ളതൊക്കെ